ഒസങ്ങാടിക്കടുത്തുള്ള പുയക്കണ്ടം എന്ന് പറഞ്ഞ ഒരു അതിമനോഹരമായ ഒരു ഗ്രാമത്തിലുമുള്ള കേട്ടോ, നെൽ വയലുകളും അതേപോലെ തന്നെ ഒരു സൈഡിലൂടെ ഒരു ചെറിയ പുഴയും അതേപോലത്തെ ഒരുപാട് തെങ്ങുകളുള്ള ഒരു അടിപൊളി ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഇന്നത്തെ യാത്ര ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പൊയിലുണ്ടോ, ഈ പൊയില് ഒരുപാട് മീനുകളൊക്കെ നമുക്ക് മുകളിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് മീനുകളൊക്കെ വന്ന സമയത്തൊക്കെ കണ്ടു. ഇനി നല്ല നല്ല അടിപൊളി ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. നെല്ലിങ്ങനെ മുകളിലൂടെ കൊക്കൊക്കെ പാറി പോകുന്നുണ്ട്. ഈ ഒരു പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ. 13 കിലോമീറ്റർ അകലെ നീളം മാത്രമുള്ള ഒരു അടിപൊളി അടിപൊളി പുഴയാണ്. ഭയങ്കര പുഴ, ഭയങ്കര പഞ്ചായത്തിലുള്ള പോയ അല്ലേ, ഭയങ്കര ഭയങ്കര പുഴ വേണം. നെല്ലക്കനെ കതിര് പൊട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. നെല്ലക്കെട്ടോ വേണം, നെല്ല് നെല്ലക്കനെ കതിര് പൊട്ടി നെല്ലിങ്ങനെ പറിച്ചാനായിട്ട് നിൽക്കുന്നുണ്ട്. എന്താരോ ഈ ഗ്രാമത്തിന്റെ വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീണ്ടും ഒരു അടിപൊളി ഗ്രാമമാണ്. ഇവിടെ സാധനം കണ്ടോ, ഈ സാധനം കണ്ടോ, അതെ ഇതാണ് മൂടില്ലാത്താളിയ സാധനം. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഇട്ടാൽ മതി, ആ ഭാഗം കൊണ്ട് തീരുമാനം. ഇവിടുത്തെ പിള്ളക്കും കണ്ടോ, ഈ ചെടിയൊക്കെ ഇങ്ങനെ കവിഞ്ഞ് പൊയ്ക്കണുണ്ടോ, അതാണ് പ്രത്യേകത. ഈ സാധനതാ ഇത് ഇതാണ് നമ്മളെ എന്താ പറയാ, കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് എന്ന് അറിയും, ഇവിടെ കമ്മ്യൂണിസ്റ്റ്. മറ്റേ സാധനം ഇവിടെ അടിപൊളി സാധനം ഉണ്ട്. ഇത് നമ്മളെ പിന്നെ എന്താ പറയാ, തരടിപ്പയം എന്ന് പറഞ്ഞ സാധനം, തരടിപ്പയം. ഇത് നാച്ചുറൽ പഴമാണ്. ഈ പായം കിട്ടണ ചെയ്തതിന് ഒരു സീസൺ വരും, ആ സീസണിൽ മാത്രം അത് കിട്ടുള്ളൂ. തിന്നാൻ പ്രത്യേക രസട്ടോ, കടിക്കാം. ഈ ഇവിടെ പുറത്തെ ഒരു വെണ്ടക്ക തോട്ടുണ്ട്, ഒരു വലിയ വെണ്ടക്ക തോട്ടുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ചെറിയ ചെറിയ കുരുവികൾ സൗണ്ട് വെപ്പിച്ചുണ്ട്. കാലൊടിഞ്ഞോ കൊക്കിന്റെ, അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പിന്നെ കുരുവി പറഞ്ഞ ഒരു ഇനത്തിൽപ്പെട്ട ഒരു ചെറിയ ഒരു അടക്കാക്കളി എന്ന് പറഞ്ഞ സംഭവമാണ് ഇത് കാണുന്നത്. വണ്ടക്ക 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 തോട്ടത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. വണ്ടക്കന്റെ ഒരു ജസ്റ്റ് ഒന്ന് ഒരു കാഴ്ച കാണിച്ചു തരാം. അതായത് ഇത് വെണ്ടക്ക ഉണ്ടോ, വലിയ വെണ്ടക്ക അറക്കാനായിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, ഇതൊക്കെ അറക്കാനായിട്ടുള്ള ഒരു അടിപൊളി വെണ്ടക്ക കേട്ടോ. അതെ, ഏകദേശം ഇതൊരു ഒരു 1.5 ഏക്കർ സ്ഥലത്ത് ഈ കൃഷി ഉണ്ട്. 1.5 ഏക്കർക്ക് ചെറിയ കമ്മി ഉണ്ടാവോ, ഇല്ല 1.5 ഏക്കർ സ്ഥലത്താണ്. അതെ, ഒന്ന് ഒന്ന് കൈ പിടിച്ചോളൂ. തോടിൻ തെരുവിലൂടെ നമ്മളിങ്ങനെ ഈ ഗ്രാമത്തിന്റെ പോയിക്കൊണ്ടിരിക്കണേ. നമ്മളിനി ആ ഭാഗത്ത് പൂഞ്ചി അവിടെ കൗങ്കൃഷി ഉള്ളത്, കൗങ്കൃഷി നമ്മൾ ഒരുപാട് കാണിച്ചുകൊണ്ട് ഈ ഗ്രാമത്തിന്റെ ഇപ്പുറത്ത് സൈഡിലേക്ക് പോകാം. അതായത് ഇതാണ് കേരളീയ തനിമയായ പച്ചപ്പും ഹരിതാപകരുള്ള ഒരു ഗ്രാമത്തിന്റെ അകത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, കേരളം അതിമനോഹരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഭംഗര മഞ്ചേശ്വരം പോയ. പിന്നെ ഇതാണ് ഒരു പന, പന എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട ഒരു സാധനം കേട്ടോ. പന പന പനവൃക്ഷം പോലെ അടിയിക്കുന്നുണ്ടാക്കുന്നുണ്ടോ, അതൊരു അടിപൊളി കേട്ടോ. പിന്നെ ഈ പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വൈബ് എന്ന് പറഞ്ഞാൽ ഇത് വൃത്തിയെ കിട്ടുള്ളൂ. കണ്ടോ, ഇതിലൂടെ വെണ്ടക്കത്തോട്ടം, വെണ്ടക്കത്തോട്ടത്തിന്റെ സെന്ററിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണ. പിന്നെ ഇവിടെ അതിമനോഹരമായ ഒരു നേച്ചറൽ ഫ്ലവർ കേട്ടോ, എന്താണോ അടിപൊളി ഫ്ലവറാണ്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ഈ ഗ്രാമത്തിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണത് ഒരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഗ്രാമത്തിലുള്ള വ്യത്യസ്തമാർന്ന അടിപൊളി കാഴ്ചകളൊക്കെ നിങ്ങൾ എന്തായാലും കാണിച്ചു തരും. അല്ലേ, ഇതിന്റെ മുകളിൽ നിന്ന് എന്തിലെ ഇതെന്താ ഇത് നമ്മളെ ആ കാട്ടിലൊക്കെ, ഇത് നമ്മളെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഈ ഇലങ്ങ തൂക്കിടും. അല്ല അല്ല, കാട്ടിലുള്ളവരൊക്കെ പൊട്ടിച്ചു കാണാൻ കാണിച്ചിരുത്. ആ അല്ല, കാട്ടിലുള്ളവരൊക്കെ ഒരു സാധനം മുടങ്ങി ഉണ്ടാക്കൂലേ,
അല്ല അതല്ല, ഇത് നമ്മള് വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഒരു ഡിസൈനിന് വേണ്ടി തണുപ്പിന് വേണ്ടി തൂക്കിടുന്ന ഒരു ഇലയാണിത്. പക്ഷെ ആ പെർപ്പസിന് ഇത് പറ്റും ഇല്ല, പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ചിലപ്പോ അത് ചിലപ്പോ നമ്മള് കെട്ടുമ്പളൊക്കെ റെഡി ആയിരിക്കും, പിന്നീട് ചിലപ്പോ അത് കംപ്ലൈന്റ് ആവുന്ന ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും ഇത് ഉപയോഗിക്കാത്ത തോന്നുന്നു. ഇത് കൂടുതൽ തെച്ചി എന്ന് പറഞ്ഞ ഒരു ഇനത്തിൽപ്പെട്ട ഒരു ഇല കൊണ്ട് ഒരു വള്ളി കൊണ്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാട്ടോ. തെച്ചിപ്പൂവ്, തെച്ചിപ്പൂ ഇവിടെയൊക്കെ പോഴ കണ്ടോ, ഇവിടെ പുഴ ഇങ്ങനെ കുറഞ്ഞു വന്നിട്ടുണ്ട് വേരിയിലൊക്കെ. കിളികൾ ഒളിക്കണുണ്ടോ? വാലാട്ടി കിളിയുണ്ടോ? അടിപൊളി. ഇവിടെ ഒരു മീൻ കൊത്തി പോരുമാറിട്ടൊരു കിളി ഇരിക്കണ്ടോ? ആ പാറി പാറി, അതാ പോണു. ആ കിളി മീനൊക്കെ കൊത്തിയെടുത്ത് മീന് മാത്രം ഭക്ഷിക്കുന്ന ഇവിടെ വലിയ മീനുണ്ട്. പക്ഷേ സൗണ്ട് ഉണ്ടാക്കാതെ വാ, ഇന്ന് ഇപ്പുറത്ത് കൂടി വാ. ഇത് നായ്ക്കരിമ്പ് എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട സാധനം കേട്ടോ. നായ്ക്കരിമ്പാ. പിന്നെ ഈ ഒരു തെങ്ങുണ്ടോ, ഈ തെങ്ങിന്റെ ഏറ്റവും മുകളിൽ രണ്ട് ഹോൾ ഉണ്ടല്ലോ, ഈ തത്തൊക്കെ താമസിക്കും. പച്ച കളറുള്ള തത്ത, പച്ച തത്ത. മണ്ട പോയ തെങ്ങിന്റെ ഒരു ഉപകാരം എന്താ അറിയോ, ഇതേമാതിരി തത്തക്കൊക്കെ കൂടുണ്ടാക്കാൻ പറ്റും. അതിന് മണ്ട പോയ തെങ്ങ് അടിപൊളിയായിരിക്കും. എന്താണ്ടോ ഒരു ഇല്ലിക്കോലിന്റെ കൂട്ടോ, ഇല്ലിക്കോൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടോ, മോള മോള. ഇത് തത്ത ഉണ്ടല്ലോ, തത്ത 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 ഇല്ലിക്കോലിന്റെ തുഞ്ചത്ത് കേട്ടിട്ട് ഇങ്ങനെ ആടും, കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ട് തത്തകളൊക്കെ. എന്താ മരം എന്നറിയോ, ഇത് പറയാൻ പറ്റോ? ഇതാണ് തേക്ക്. അതായത് കേരളത്തിന്റെ റോൾസ് റോയ്സറിന് വരെ കേരളത്തിൽ നിന്നാണ് തേക്ക് ഉണ്ടാക്കുന്ന പറയപ്പെടുന്ന ആ ഒരു ഇനത്തിൽപ്പെട്ട തേക്കാണ്. റോൾസ് റോയ്സിന് എല്ലാത്തിനും ഇല്ല, റോൾസ് റോയ്സിൽ പ്രത്യേക എഡിഷൻ ഉണ്ട്. പ്രത്യേക ഇനത്തിൽപ്പെട്ട എഡിഷന് ഇവര് കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയ എഡിഷൻ. ചില റോൾസ് റോയ്സ് കമ്പനി കസ്റ്റമൈസ്ഡ് ആണല്ലോ, അപ്പൊ ആ സമയത്ത് പ്രത്യേക എഡിഷന് ചില ആളുകൾ കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്യും തേക്ക് വേണമെന്ന്. ആ സമയത്ത് ഏറ്റവും ട്രെൻഡിങ് ഉള്ളത് മലബാറിയൻ തേക്കുകളാണ്. കാസർഗോഡിന്റെ മഞ്ചേശ്വരത്ത് ഒരു അടിപൊളി ഒരു ഗ്രാമത്തിന്റെ ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഈ രണ്ട് ഗ്രാമത്തിന്റെ രണ്ട് സൈഡിലും ഒരു ഭാഗത്ത് അടക്കത്തോട്ടം, ഹായ് നായി ഹായ് അടക്കത്തോട്ടം, അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും വേറൊരു അടക്കത്തോട്ടം. അതിന്റെ സെന്ററിലൂടെ താണ്ടോ, സെന്ററിലൂടെ അടിപൊളിയായിട്ട് അവിടെ ചെറിയൊരു തോട് പോകുന്നുണ്ട്. ഇരുമ്പിന്റെ കമ്പിലാ, പണ്ടത്തെ കാലത്ത് മറന്നിട്ടുണ്ട്. സംഭവം തരോ, ഇത് ഒരു വേലി തിരിച്ചു സംഭവമാണ്. ഇവിടെ കമ്പി ഇങ്ങനെ കെട്ടിട്ട് ഇങ്ങനെ പോകും, അപ്പുറത്ത് ഒരു കറക്കാനും. ഇവിടെ എവിടെ ഒരു അടുത്ത് കമ്പിടാൻ മറന്നതാവോ? കമ്പിടാൻ മറന്നതല്ല, കമ്പി പിന്നെ ഇട്ടിട്ടില്ല. ഇട്ട് കഴിഞ്ഞാൽ കമ്പി ഉരക്കാൻ റിസ്ക് ആണ്, ഇട്ട കമ്പി ആരും ഉരാറില്ല. പിന്നെ പിന്നെ അവിടെ നായനെ കാവലി എത്തിക്കണം. അവിടെ അതേപോലെ തന്നെ ഇരുമ്പ് കൊണ്ട് കരിങ്കല്ലുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ആ ഒരു കാല് വെച്ചിട്ട് ഇവിടെ ഒരു ചെറിയ ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്താ അറിയോ, പാറത്ത് പാറാത്ത് മരം. അതായത് നമ്മളെ മരത്തിന്റെ ഉഡിന്റെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വരുതി മിക്സ് ആക്കാൻ മാത്രമല്ല പാത്രം പാത്രമൊക്കെ ഉപയോഗിക്കലുണ്ടോ? ആ പാത്രം അരക്കാന് ഈ സീ നമ്മളെ ഇതിന്റെ ചട്ടില്ലേ, ചീനച്ചട്ടിയൊക്കെ, അതൊക്കെ വരക്കാൻ വേണ്ടി വലിയ പെർഫെക്റ്റ് സാധനമാണത്. ആരോ വരുന്നുണ്ടല്ലോ അവിടുന്ന് അല്ലേ. പക്ഷേ മെയിനായിട്ട് ചോദിച്ചുമ്പോഴേ മുപ്പൊരു സാധനം ഏറ്റിക്കാണ്ടാണ്, രണ്ടാക്കുള്ള സ്പേസ് ഉള്ളൂ ഈ വരമ്പത്ത് കൂടെ. ഹായ്, ഇതെന്താ ഫിഷിങ്ങിന് എന്തോ പോകണം കേട്ടോ. എന്ത് കൃഷിയുള്ളേ? വെണ്ട. വെണ്ട, വെണ്ടക്ക കൃഷി. അവിടെയുള്ള വെണ്ടക്ക കൃഷി ഇങ്ങനത്താണോ? അതിന്റെ ഓണറാണ്. പിന്നെ ഞങ്ങള് മറ്റേ ഞങ്ങളെ കുന്നുണ്ട് രണ്ടേക്കർ, അതില് മുരിങ്ങ പിന്നെ ചില പച്ചക്കറികൾ. പച്ചക്കറി അതെല്ലാം സ്വന്തം കൃഷി തോട്ടം? അത് പാട്ടത്തിനാണ്.
അവിടെ വേറെ ഉള്ളത് നമ്മളെ സ്വന്തം ഉണ്ട്, നെൽകൃഷി ഉണ്ട്. അത് കാണുന്ന നെൽകൃഷി ഒക്കെ നിങ്ങളതാണല്ലേ. ഇവിടെ വേറെ എന്തൊക്കെയാ കൃഷികളുണ്ട് ഇവിടെ ഈ ഭാഗത്ത്? എന്തെങ്കിലും ഈ ഭാഗത്ത് കൂടുതൽ അടക്ക കൃഷിയാണ്. തെങ്ങ് തെങ്ങല്ലാതല്ല. നിങ്ങളെ പേരെന്താ? എന്റെ കൃഷ്ണശെട്ടിയാ. കൃഷ്ണശെട്ടി. അപ്പൊ ഒരുപാട് പിന്നെ ഇതെന്താ കൃഷിക്ക് ഉപയോഗിച്ചുള്ള? അതല്ല, അത് വരെ ഞങ്ങൾ കീടനാശിനി ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഇപ്പൊ അത് അയാൾ കൊണ്ടുപോയല്ലോ ഒരു ക്യാൻ, അതിൽ പശുവിന്റെ ഈ മൂത്ര കളക്ട് ആക്കിട്ട് അതിനെ കുറച്ചൊക്കെ ഞങ്ങൾ അതിനെ ലൈറ്റ് ആയിട്ട് സ്പ്രേ ചെയ്യും. സംഭവിക്കും കീടനാശിനി എല്ലാം വരില്ല, നമ്മള് കീടനാശിനി ഉപയോഗിക്കലേ ഇല്ല. അതുകൊണ്ട് കീടങ്ങൾ കുറവാണ്. കീടനാശിനി ഒരു പ്രാവശ്യം ഉപയോഗിച്ചാല് അതിന് റെസിസ്റ്റൻസ് കൂടിയിട്ട് രണ്ടാമത് കീടം കൂടും, രണ്ടാമത് ആഴ്ചകോരിക്ക സ്പ്രേ ചെയ്യും. ഗോമൂത്രം കൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ട്. ഉപകാരമുണ്ട് കുറച്ചൊക്കെ. അത് ഉപകാരം ഇല്ലെങ്കിലും അതിന് കുറച്ചൊക്കെ വളർച്ച കൂടും. നിങ്ങളെ വീട് ഇവിടെ തന്നെ? ഞങ്ങളെ വീട് ഇതിലെ പോയിട്ട് കുറച്ചൊക്കെ മേലെ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മളെ ഇവിടെ ഒരുപാട് കൃഷിക്കാരുണ്ട് എന്നിട്ടാണ് ഞാൻ പിന്നെ ചേട്ടൻ പറഞ്ഞു കൃഷിക്കാരുള്ള ഒരുപാട് കൃഷി ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ നമ്മളിവിടെ പോയി നോക്കാം എന്തൊക്കെ കൃഷിയാണ് ഇവിടെ ചെയ്യുന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കട്ടോ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാല് കേരളീയ തനിമ, അതായത് ഒരു പച്ചപ്പ്, ഭയങ്കര പച്ചപ്പുള്ള ഒരു സ്ഥലം ഇട്ടത്, ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പച്ചപ്പുള്ള സ്ഥലമാണ്. ഇതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ തന്നെ ഒരു പ്രത്യേക വൈബാട്ടോ. കാരണം ഈ ഒരു കേരളത്തിൻ്റെ എല്ലാവിധ സ്വഭാവങ്ങളും ഉള്ള ഒരു കുഗ്രാമമാണ് ഈ കുഗ്രാമം. കുളപ്പുഴ ഉണ്ടോ? ഒരു അടിപൊളി കുളമുണ്ട്. കുളം ചളി ചളി കുളം ആയിട്ടുള്ള ഒരു വൈബ്രന്റ് ആയിട്ടുള്ള കുളം. അതെ, പക്ക നാച്ചുറൽ. പക്ഷേ കുറച്ച് ചളിയുണ്ട് കേട്ടോ, ചെറുതായിട്ട് ചളിയുണ്ട്. നാച്ചുറൽ സാധനമാകുമ്പോളേ ഇത് വെള്ളം ഇളകാതെന്നുകൊണ്ടാണ് ഒരു മഞ്ഞ കളറായിട്ട് ഒരു യെല്ലോ ഷെയ്ഡുള്ളത്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു അതിൻ്റെ മുകളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ചെടികൾ താഴേക്ക് ചാടുന്നത് കൊണ്ട് അത് ചിലപ്പോൾ ഇളകുന്നതായിരിക്കും. അല്ല, ഇളകാ നിൽക്കുന്ന ഒരു പിന്നെ ഇതിനാണ് ഇതിങ്ങനെ പാമ്പിൻ്റെ കുറ്റിയാണ്. ഇതിൻ്റെ അകത്ത് പാമ്പുണ്ടാവും, അതേപോലെ തന്നെ ചെതലുണ്ടാവും. ശരിക്ക് പാമ്പും കുറ്റിയല്ല, ശരിക്കത് ഈ ചെതലുണ്ടല്ലോ. അതായതേ ഈ ചെതലുണ്ടല്ലോ, ചെതല് വന്ന് ആദ്യം കൂട് കൂട്ടും, പിന്നീട് ആ ചെതലിനെ തിന്നാൻ വേണ്ടിയിട്ട് പാമ്പ് പിന്നീട് വരികയാണ് ചെയ്യുന്നത്. പിന്നീട് അതിൽ പാമ്പ് കൂട് കൂട്ടും, അങ്ങനെയാണ് ശരിക്ക്. ഇതുണ്ടോ, ഇതാണ് മറ്റേ എന്താണ് ഇതിന്റെ പേര്? ഓക്സോ പ്ലാന്റ്. അതായത് ഓക്സി പ്ലാന്റ് എന്നാ തോന്നുന്നു. എന്താണ് മണി പ്ലാന്റ്? മണി പ്ലാന്റ് എന്നുള്ള പേരുള്ള ടൈപ്പ് ഒരു പിന്നെ ചെടിയാട്ടോ. ഇത് നേരത്തെ കളി നമ്മള് വള്ളി, ഈ വള്ളി ഇതിനാണ് ഉപയോഗിക്കുക. ഇത് നമ്മളെ വീടിന്റെ സൈഡിലൂടെ ഒക്കെ മതിമ കൂടി ഇങ്ങനെ തൂക്കിട്ട് കഴിഞ്ഞാൽ അതേപോലത്തെ ഒരു ഡിസൈൻ കിട്ടും. ഇത് ശരിക്ക് ഇതല്ല, അടിപൊളി ലുക്കാണ്. ഇത് ശരിക്ക് മരത്തിന് മൊത്തത്തിൽ ക്ഷയിപ്പിക്കൂല, ക്ഷയിപ്പിക്കും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാല് അത് അങ്ങനത്തെ ഒരു പർപ്പസ് മാറുണ്ട്. അതായത് ഒരു പിന്നെ ലുക്ക് കിട്ടും, പിന്നെ ഒരു തണുപ്പും കിട്ടും, അങ്ങനത്തെ പിന്നെ സംഭവമൊക്കെ ചെയ്യും. അതായതേ ഇതൊരു ചീര എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. ചുവന്ന ചീരാണ്, നമുക്ക് താളിക്കാനൊക്കെ പറ്റും. ബ്ലഡ് ഉണ്ടാവുന്ന ഏറ്റവും നല്ല സാധനമാണ്. പക്ഷെ അത് അധികം ഉപയോഗിക്കാറില്ല. അതിലേറെ നല്ല അടിപൊളി ചീര വേറെ ഉണ്ട്. എന്താ ഒരു പഴയ വീടാട്ടോ, പഴയ വീട് ഓടുണ്ടാക്കിയിട്ടുള്ള മൂന്ന് വീടുണ്ട്. ഇതൊരു വീട്, ഇത് രണ്ടാമത്തെ വീട്. അപ്പുറത്ത് തന്നെ വേറൊരു വീട് ഉണ്ട് കേട്ടോ. അതൊക്കെ ഒരു പഞ്ചം ഒരു കാറ്റഗറിയിൽ പെട്ട ഒരു അടിപൊളി വീടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്നേ ഈ ഒരു പോയിന്റ് ഒരുപാട് മുകളിലെത്തിട്ടോ. ഡാം എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇത് കെട്ടി നിർത്തിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കല്യാണം മൊത്തം അവിടെ ഒഴിച്ചു കിട്ടും ഈ സൈഡിൽ കൂടി. കേട്ടോ, കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് കുട്ടികളൊക്കെ ഉണ്ട്. ആ ഒരു കല്യാണം മൊത്തമാണ് ഈ തോട്ടുകൂടി ഒഴുക്കി വിട്ടിരിക്കുന്നത്. കുട്ടികളൊക്കെ ഉണ്ടോ? എത്ര കുട്ടികളാ? മൊത്തത്തിൽ കുട്ടികളുണ്ട്. പിന്നെ നമ്മൾ ഈ ഗ്രാമത്തിന്റെ ആ കുറച്ച് ഉള്ളിൽ കൂടി പോയേക്കാം. യെസാ, കമോൺ കമോൺ കമോൺ. എവിടെയെന്ന് യാതൊരു ഐഡിയ ഇല്ലട്ടോ. സ്ഥലങ്ങളെ അപ്പൊ അങ്ങനെ കണ്ടപ്പോളേ ഇത് എവിടെയാണ് നമ്മൾ നിക്കണെന്നുള്ള യാതൊരു വിധ ഒരു ഐഡിയും കിട്ടുന്നില്ല. ഒരു തലയും വരില്ല. നടക്കല് ഗൂഗിൾ മാപ്പൊന്നും ഇവിടെ വർക്കാവൂല. കാരണം റോഡൊന്നും ഇല്ല, കാട്ടുകൂടി അങ്ങനെ നമ്മൾ പോക്ക്. അപ്പൊ ഗൂഗിൾ മാപ്പൊന്നും ഇവിടെ വർക്കാവൂല. അങ്ങനെ പോയി നോക്കട്ടെ.
ഇങ്ങനെ പോവാണ് ഓരോ സ്ഥലത്ത് കൂടി. അവിടെ കുറച്ച് പയ്യന്മാരെ നമ്മള് കണ്ടുട്ടോ. അപ്പൊ പയ്യന്മാര് പറഞ്ഞു നിങ്ങൾ എവിടുന്ന വരുന്ന വെച്ചു. ഞങ്ങൾ അവിടെ ബ്രിഡ്ജിന്റെ അവിടെയാണ് വാഹനം ഇട്ടേക്കേണ്ടി പറഞ്ഞപ്പോഴേ ഞങ്ങൾ ഇത്ര ദൂരത്ത് നിന്നാണ്. സത്യം പറഞ്ഞ ഞങ്ങൾ നടന്നത് ഞങ്ങൾക്ക് തന്നെ അറിയില്ല എത്ര ദൂരം ഞങ്ങൾ നടന്നു. ഇപ്പൊ സത്യം പറഞ്ഞാലേ ഞങ്ങൾ എവിടെ എത്തിന്നെ പുറത്തില്ല. അങ്ങനെ പോവാണ് ഓരോ സ്ഥലത്ത് കൂടി ഇങ്ങനെ പോവണ. കാരണം ഈ ചില വയസ്സായ ആൾക്കാരൊക്കെ പറഞ്ഞ് മനസ്സിലായി കൊടുക്കാം. അടിപൊളി വൈബ്, ഒരു വൈബ് നമ്മുടെ ബെഡിൽ കിടന്ന മാതിരി ഉണ്ട് കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടോ. എണീക്കുമ്പോ എങ്ങനെ എണീക്കണം? ഞാൻ എന്റെ ആദ്യത്തെ ഇതാക്കട്ടെ, ഒരു വെറൈറ്റി എണീക്കല കേട്ടോ. ചെടിയിലാണ് കളിക്കാനുള്ള പരിപാടി ഉണ്ട്, ഫുട്ബോൾ കളിക്കാനുള്ള പ്ലാനിലാണ്. ഹായ്, മെസ്സിന്റെ ആൾക്കാരാട്ടോ. രണ്ടാളോ മെസ്സിന്റെ ആളാ? മെസ്സിയാ? റൊണാൾഡോ? റൊണാൾഡോന്റെ ആൾക്കാരാണ്. മെസ്സി അല്ല, ക്രിസ്റ്റിയാനോ. യെസ്. എന്താ പേരെന്താ? പേര് ഒരു ഐറ്റംസ് എന്തെങ്കിലും എടുക്കുവോ? സ്കിൽസ് അറിയോ? ഫുട്ബോൾ സ്കിൽസ് ചെയ്യോ? സ്കിൽസ് എന്നറിയില്ല. സ്കിൽസ് എടുത്താൽ നമ്മൾ കാട് തരാം. കളി പഠിച്ചു വരുന്നുള്ളൂ അല്ലേ? കളിക്കോ? ആ വെരി ഗുഡ്, വെരി ഗുഡ്. അവ പ്രാക്ടീസിംഗിലാണ്. അവിടെ ഈ പാറ കണ്ടിട്ട് ഒറ്റ കല്ലാണല്ലോ ഇത്. ഒരു ഒറ്റ കല്ല് ഇളകി വീണാട്ടോ. ആ പാറ ജെ സി ബി വെച്ച് മാന്തിയതാണ്. ഇവിടെ അടിപൊളി പള്ളിയാണുണ്ട്. സ്ഥലം എവിടെ നമുക്ക് മനസ്സിലായോ? മനസ്സിലായില്ലല്ലോ. എനിക്ക് മനസ്സിലായി. അതായത് നമ്മളെ നമ്മളെ ഗായകല്ലേ, ഈ ഗായകൻ ഗായകൻ നമ്മളെ മഞ്ചേശ്വരം, ഉമർ മഞ്ചേശ്വരം. ഉമർ മഞ്ചേശ്വരം അല്ല, ഇബ്രാഹിം മഞ്ചേശ്വരം. അയാളെ കൂടുന്ന പാട്ട് പാട്ട് പാടിപ്പിച്ച സ്ഥലമാണിത്. ഇതൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ്. എന്താ പേര്? കളി തുടങ്ങാറായോ? കളി കഴിഞ്ഞൂലേ? ശരി. ഇവരെ ഇടവഴിട്ടാ, ഇടവഴിയിലോട്ട് ഇങ്ങനെ ഓട്ടസ് പോയിക്കൊണ്ടിരിക്കണേ റോട്ടിലെത്തി. പിന്നെ ഗ്രാമത്തിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തെ പിന്നെ നമ്മളെ സാറിനെ പെട്ടെന്ന് കണ്ടുകൂട്ടി. പിന്നെ സാറിന്റെ പേര് ദേവരാജു റാവു. അപ്പൊ ഈ സാറിനെ കണ്ടുകൂട്ടി. അപ്പൊ ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു പഴയകാല ഒരു ചരിത്രം ഉറങ്ങുന്ന ഒരു വീടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ വീടിന്റെ അടുത്തേക്ക് നമ്മൾ വന്നിട്ടുള്ളേ. ഒരു പഴയ ഒരു വീട് കണ്ടിട്ടുണ്ട്. ഇതാണ്ടോ, ഇതാണ് പഴയ വീടുണ്ടോ? ഏകദേശം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വീട് കേട്ടോ. ഇച്ചാ എന്താ പേരെന്താ? ഇബ്രാഹിം ചേരാ. എഴുപത്തഞ്ച് വർഷം മുമ്പുള്ള വീടാണല്ലേ. അതിനുള്ളിലൊക്കെ ഒരുപാട് ഉണ്ടോ?
ഒക്കെ ഫുള്ള് മരം ഉപയോഗിച്ച് കാണാൻ ചെയ്തിട്ടുള്ളത്. ഇതിന് മുകളിൽ കയറാൻ പറ്റുമോ? മുകളിൽ കയറാൻ പറ്റില്ല. ആണ്ടോ, ഇതിന് മുകളിലും അതേപോലെ തന്നെ പഴയ കാലത്ത് മാളിയ എന്നൊക്കെ പറഞ്ഞില്ലേ, പണ്ടത്തെ മാളിയ എന്നൊക്കെ പറഞ്ഞൊരു ഇതാട്ടോ. ആണോ, ചെറിയ ചെറിയ പിന്നെ ഡോറൊക്കെ കടന്നിട്ട് നേരെ നമ്മള് മുകളിൽ കയറാൻ പറ്റും. ആണ്ടോ, മുകളില് മരത്തിന്റെ കോണിയൊക്കെ ഉപയോഗിച്ചിട്ടാട്ടോ മുകളിൽ കയറി പോകുന്നത്. ഇതിന് ഇതിന് അകത്തും കയറാൻ പറ്റില്ല. പണ്ട് നെല്ല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പിന്നെ അതേപോലെ തന്നെ ഉണ്ടോ. ഇതിപ്പുറത്തെ സൈഡിൽ കോണി ഉണ്ട് അല്ലേ? ഇത് പഴയ കാലത്ത് ഇഷ്ടിക നമ്മള് അന്ന് കാവിക്ക് പകരം ഉപയോഗിച്ചിന് ഇഷ്ടിക്കാണല്ലേ. വേണ്ട, ഇതൊക്കെ മുകളില് ഇതേപോലെ തന്നെ മുകൾ ഭാഗത്തൊക്കെ ഫുള്ള് ഇത് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. വേണ്ട, മരം ഉപയോഗിച്ചിക്കാണ്ട് ഇതിന് പണ്ട് സിമെന്റ് ഒന്നും സിമെന്റ് ഇല്ലാത്ത വീടാണല്ലേ. വേണ്ട, ആണ്ട അക്ക നമ്മളിവിടെ കണ്ട മാതിരി ഇത് ഒരുപാട് രീതിയിലുള്ള കല്ല് ഉപയോഗിച്ചിക്കാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അല്ലേ. വേണ്ട, മുകളില് പിന്നെ അതേപോലെ തന്നെ ഓട് ഓടൊക്കെ ഉപയോഗിച്ചിക്കാണ്ട് പിന്നെ നല്ല ഒരു പിന്നെ കൂളിംഗ് ആണല്ലേ. ഈ വീട് നിങ്ങള് തറവാട് വീടാണോ? തറവാട്, തറവാട്, തറവാട് അല്ലേ. ഇതെന്റെ ഭാര്യന്റെ തറവാട്. ആ, ഭാര്യന്റെ തറവാട് അല്ലേ. ഓക്കേ.